ഷിറ്റ് ഗോപിയണ്ണനെ, ഗോപിയണ്ണൻ തന്നെ ട്രോളി ചെയ്യാൻ എങ്ങനെ ഇരിക്കും? ഒരു വെറൈറ്റി ആവൂലേ? അത്തരമൊരു വെറൈറ്റിയാണിന്നിപ്പോൾ കാട്ടിത്തരാൻ പോകുന്നത്. ഈ അടുത്ത കാലത്തായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് മാത്രം അണ്ണൻ്റെ ഒരു ഉൾട്ട സേവന പ്രവർത്തനങ്ങളും വിഷലിപ്തമായ ഇടപെടലുകളും ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന ശോഭയാത്രയിൽ പാവപ്പെട്ട കുട്ടികളെ മറയാക്കി അണ്ണൻ്റെ ഈ വിഷലിപ്ത രാഷ്ട്രീയ പ്രവർത്തനം അരങ്ങേറിയത്. അതിനെ ഒന്ന് പൊളിച്ചടുക്കേണ്ടതുണ്ട്. അണ്ണൻ തന്നെ വേറൊരിടത്ത് പറഞ്ഞ വാചകവും അണ്ണൻ തന്നെ ഇവിടെ കാട്ടിയ പ്രവർത്തനവും തമ്മിൽ ചേർത്ത് നോക്കുമ്പോൾ എന്നെ മാച്ച. കുഞ്ഞുങ്ങളൊന്നും ഈ വിഷ ഒഴുക്കെന്ന് പറയുന്നത് കാണാനോ അതൊന്നും അനുഭവിക്കാനോ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ ചെന്ന് വീടരുത്. തീർച്ചയായിട്ടും ഷിറ്റണ്ണം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് വീഴല്ലേ. യോ, വീണുപോയ നമ്മുടെ നാടിൻ്റെ ഭാവിയൊന്ന് ആലോചിച്ച് നോക്കൂ. അണ്ണ ഇവിടെ അല്ലെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഉള്ളത് പറയുന്നുണ്ട്, തീർന്നില്ല, ഇനിയുമുണ്ട് കുഞ്ഞുങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ. വെടുപ്പാണ്. നമ്മൾ ടി വിയിലൂടെയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം പ്രവർത്തനങ്ങളുടെ ഫലമായി ഒരുപറ്റം കുഞ്ഞുങ്ങളെ രക്ഷിച്ചു പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനം ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. അവർ നമുക്ക് ഓതിത്തരുന്ന അംശങ്ങൾ നമ്മുടെ കൂടുതൽ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ജാഗരൂകത സമൂഹത്തിൽ ഉണർന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇതുപോലുള്ള വിഷങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലുമാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹൈജാക്ക് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് വിഷം നിറയ്ക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോലീസുകാരും നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ സമൂഹവും എല്ലാം ഒന്നിച്ചു നിൽക്കണം. ചെറുപ്രായത്തിൽ കടന്നു കയറിപ്പോയാലേ എൻ്റെ പൊന്നോ, പിന്നെ ഇറക്കി വിടണത് വലിയ പാടാണ്. തിന്മയുടെ ഒരു ശരവേഗത്തിലുള്ള ഒരു പാച്ചിൽ നമുക്ക് മേൽ വരുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന് എതിരെ ഒരു കവചമൊരുക്കാനുള്ള പ്രവർത്തനം കൂടി ഞങ്ങളങ്ങ് സ്വയം ഏറ്റെടുക്കുകയാണ്. കാര്യം ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടി അടുത്ത തലമുറയാണല്ലോ. അവരുടെ മനസ്സിലേക്ക് ഈ വിഷം അത്ര അടിച്ചു നിറച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പൊടിയും തട്ടി പോയാൽ മതിയല്ലോ. നമുക്കൊന്നും അറിയണ്ടല്ലോ. പക്ഷേ എല്ലാവർക്കും അത് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഷിറ്റണ്ണൻ്റെ ഈ തരികിട നമ്പറൊക്കെ ജനത്തെ അദ്ദേഹത്തിൻ്റെ സ്വരത്തിലൂടെ കാണിച്ചു കൊടുത്താലേ ചിലപ്പോൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ഇത്തരം ഉടായ്പ് വേലകളെയൊക്കെ നമ്മൾ ഈ സമൂഹം അവർ ഒന്നിച്ചു നിന്ന് പ്രതിരോധിച്ച് ആ വിഷമാലിന്യങ്ങളിൽ ചെന്ന് കുഞ്ഞുങ്ങൾ അകപ്പെടാതെ കാത്ത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അണ്ണൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ കടമെടുത്ത് ഞങ്ങൾ നിറവേറ്റാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം ഈ പറയുന്ന ദുഷിച്ച ചാലുകൾ ഇനിയും ഇങ്ങനെ ശിഖരങ്ങൾ വെച്ച് ഒഴുകി വരും. ആ ഒഴുകി വരുന്നതിനെ നമ്മൾ തടയിടും. തൃശ്ശൂർ എന്നൊരു നാട് മാത്രം കേന്ദ്രീകരിച്ച് ഒഴുകി വന്ന് പലതരത്തിലുള്ള തട്ടിപ്പ് നാടകങ്ങൾ നടത്തുന്ന അണ്ണനെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. എന്നിട്ട് അവരെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കും. ഇതൊക്കെ അണ്ണൻ്റെ ചില പൊടിക്കൈ നമ്പറുകളാണ്. അണ്ണൻ്റെ കൈനീട്ടവും അണ്ണൻ്റെ ഈ സെലക്റ്റീവ് ശോഭയാത്രാ സ്നേഹവുമൊക്കെ ചിലത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള അണ്ണൻ്റെ തരികിട നമ്പറാണെന്ന് ജനങ്ങളെ അറിയിക്കും. സിനിമയിലെ പോലെ തന്നെ ക്യാമറകൾക്ക് മുന്നിലുള്ള അണ്ണൻ്റെ അഭിനയം മാത്രമാണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയും. എന്നിട്ട് അണ്ണനെ പൊളിച്ചടുക്കും. പ്രവർത്തനം ഇവിടെ നടന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലും അതിൻ്റെ ഐശ്വര്യം വന്ന് പതിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ക്യാമറകൾക്ക് മുന്നിൽ എണ്ണം നടത്തിയ അഭിനയമുണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അഭിനന്ദിക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഈ നാട്ടിലുള്ള ആർക്കും ഒരു തരത്തിലും 10 വയസ്സേറെ ഉപകാരം ഉണ്ടായിട്ടുള്ളെങ്കിലും അണ്ണന് ഭാവിയിൽ ഗുണമുണ്ടാകട്ടെ എന്ന് തിരിച്ചു ആശംസിക്കുന്നു.